സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷനിൽ ഈ വർഷം മുതൽ രണ്ട് തൊഴിലാളികളുടെ മക്കൾക്ക് സിവിൽ സർവീസ് പരിശീലനം നൽകുമെന്ന് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ കൊല്ലത്ത് വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷനിൽ ഈ വർഷം മുതൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് എല്ലാ ചെലവും നൽകി സിവിൽ സർവീസ് പരിശീലനം നൽകുമെന്ന് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജെ മോഹൻ പറഞ്ഞു. മികവ് 2024 പദ്ധതിയിൽ MBBS, SLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ഉപഹാരങ്ങളും സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം. 2016 മുതൽ ഇതുവരെ 16 MBBS പ്രവേശനം ലഭിച്ച തൊഴിലാളികളുടെ മക്കൾക്ക് 25,000 രൂപയും എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങിയ 1,600 വിദ്യാർത്ഥികൾക്ക് മികവ് പദ്ധതിയിലൂടെ സഹായം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. 5 ലക്ഷം രൂപയുടെ സഹായമാണ് വിതരണം ചെയ്തത്. 8 വർഷത്തിനിടയിൽ ചരിത്രം തുറത്തു കുറച്ചുകൊണ്ട് 26 കശുവണ്ടി തൊഴിലാളികളുടെ മക്കൾ MBBSന് അഡ്മിഷൻ കിട്ടി. ഇപ്പോ കുറച്ച് തൊഴിലാളികളുടെ മക്കൾ ഡോക്ടർമാരായി ESIയിൽ സേവനം അനുഷ്ഠിച്ചു വരുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം. ഇവിടെയും 5 കുട്ടികൾക്ക് ഇന്ന് നമ്മൾ ക്യാഷ് അവാർഡ് കൊടുക്കുന്നുണ്ട്. MBBSന് അഡ്മിഷൻ കിട്ടുന്ന കുട്ടികൾക്ക് പഠന സഹായമായി പൂർത്തിയായി ഇറങ്ങുന്നത് വരെ ഉള്ള ഒരു സഹായത്തിന് നമ്മൾ ഓരോ വർഷവും 5,000 രൂപ കണക്കാക്കി തൊഴിലാളികളുള്ള മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിനു മുമ്പ് ഫുൾ A+ ഒക്കെ കിട്ടുന്നവർക്ക് 500 രൂപയായിരുന്നു കൊടുത്തോണ്ട്. 1,000 രൂപ വാങ്ങാൻ വന്ന ചില തൊഴിലാളികൾ തന്നെ പറഞ്ഞു, രാവിലെ വരണം വീട്ടിൽ നിന്ന്, വരുമ്പോ വരുന്ന വഴിക്ക് വെളുപ്പിലെ ഇറങ്ങുന്നോണ്ട് കാപ്പൊടിക്കണം, തിരിച്ചു പോകുമ്പോ ഉണ്ണണം, ആട്ടോ വിളിക്കണം. ഈ 1,000 രൂപ ആട്ടോയും കൂടെ കൊടുത്തു കഴിയുമ്പോൾ തീരും. ഈ 1,000 രൂപ മേടിക്കാൻ ഞങ്ങൾ ആരും വരുന്നില്ല എന്ന് പലരും പരിഭവം പറഞ്ഞത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആ പറയുവാൻ അവർക്ക് അർഹതയുണ്ട്, പരിഹരിക്കാൻ നമുക്ക് അർഹതയുണ്ട് എന്ന് കണ്ടിട്ടാണ് 1,000 എന്നത് ഒറ്റയടിക്ക് 5,000 ഉയർന്നത്. കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. കശുവണ്ടി തൊഴിലാളി ആശ്വാസ ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സുഭകൻ, എസ് അജിത, ജി ബാബു, ബി സുചീന്ദ്രൻ, അഡ്വക്കേറ്റ് ചൂർനാട് എസ് ശ്രീകുമാർ, സജി ഡി ആനന്ദ, എ ഗോപകുമാർ, ടിൻഡുമോൾ, ജോസ്, രാജു, സുരേഷ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം.